ഭാരതത്തെ മതരാഷ്ട്രമാക്കുന്നതിനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. ആർ എസ് എസിന്റെ അജണ്ടകൾ മാത്രമാണ് മോദി സർക്കാർ അംഗീകരിക്കുന്നത്. ഇത് രാജ്യത്തെ സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ല എന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. പകരം അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നത്. ചെറുകിട വ്യാപാര മേഖലയെ പൂർണ്ണമായും ഈ രാജ്യത്ത് ഇല്ലാതാക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. രാഷ്ട്ര സമ്പദ് ശരീരം മരിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. 85% നോട്ട് പിൻവലിച്ചതിലൂടെ ഭാരതം സാമ്പത്തികമായി ഇരുട്ടിലാണെന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. നവംബർ 8 പ്രഖ്യാപനം വന്നു. ഇന്ന് 18-ാം തീയതിയായി. ചില്ല ദിവസം കൂടി കഴിഞ്ഞാൽ 50 ദിവസമായി. ഇവിടുത്തെ ബി ജെ പിക്കാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, എന്തായി കള്ളനോട്ട് പിടിക്കാനുള്ള ഏർപ്പാട്, കള്ളപ്പണം പിടിക്കാനുള്ള ഏർപ്പാട്, ഭീകരന്മാരെ നേരിടാനുള്ള ഏർപ്പാട് എന്തായി? ഇവിടെ നമ്മുടെ രാഷ്ട്ര സമ്പദ് ശരീരത്തിൽ 86% 500 രൂപയുടെയും 1000 രൂപയുടെയും കറൻസി അതാണ് ഒറ്റയടിക്ക് പിൻവലിച്ചത്. പകരം നോട്ട് കൊടുക്കണ്ട. നിങ്ങൾ മാനവ ജാഗ്രത സദസ്സിന് മുന്നോടിയായി പടനിലത്തു നിന്നും വർണ്ണാഭമായ പ്രകടനം ആരംഭിച്ചു. പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. പ്രകടനം തെക്കേത്തുകവലയിൽ എത്തിയപ്പോഴേക്കും ടൗണും പരിസരവും പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. തുടർന്ന് മാനവ ജാഗ്രത സദസ്സിന്റെ പൊതുസമ്മേളനം ആരംഭിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് റംഷാദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജിത് പി ആനന്ദ് മുഖ്യ പ്രഭാഷണം നടത്തി. DYFI ബ്ലോക്ക് സെക്രട്ടറി ബി സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ, പ്രൊഫസർ ആർ നരേന്ദ്രനാഥ്, പ്രശാന്ത് ജി കൃഷ്ണ, എസ് ശരത്, അഡ്വക്കേറ്റ് CR ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാബിനറ്റ് ന്യൂസ്, മണിമല.